തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളിലേക്ക് എത്താനാകാതെ പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ പോകുമ്പോൾ വൻ വിമർശനം പോലീസ് നേരിടുന്നു പോലീസിനാകെ ആശയക്കുഴപ്പമെന്നാണ് വിവരം പോലീസിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പിതാവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ചോദ്യങ്ങളോട് അച്ഛൻ കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് സൂചന അതിന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘവുമായി പാരിപ്പള്ളിയിലെ കടയിലേക്ക് പോയ കൊല്ലം രജിസ്ട്രേഷനിലുള്ള ഓട്ടോ കസ്റ്റഡിയിലെടുത്തു ഡ്രൈവറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് വിവി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു വിനോദ് ഈ ഓട്ടോയെക്കുറിച്ച് ഈ സംഭവം നടന്ന അന്ന് തന്നെ വിവരങ്ങൾ ലഭിച്ചതാണ് വേണമെങ്കിൽ അന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കാവുന്നതുമൊക്കെയാണ് ഇപ്പോഴാണ് കസ്റ്റഡിയിലെടുക്കുന്നത് എന്താണ് പോലീസിന്റെ നീക്കം രേണുക ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് കല്ലുവാതുക്കൽ സ്വദേശി സലാഹുദ്ദീന്റെ ഓട്ടോറിക്ഷയാണ് പാരിപ്പള്ളിയിൽ ഈ പ്രതികൾ സഞ്ചരിച്ചതെന്ന് കരുതുന്ന ഓട്ടോറിക്ഷയാണ് ഈ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സലാഹുദ്ദീനും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് ഈ കുഞ്ഞുമായി സ്ത്രീയും മറ്റൊരു പുരുഷനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഈ പാരിപ്പള്ളി ഭാഗത്ത് സഞ്ചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഈ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ഒരുപക്ഷെ നിർണായകമായ ഒരു ലീഡിലേക്ക് നയിക്കും അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില തുമ്പുകൾ നൽകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത് ഇപ്പോൾ ഡി ഐ ജി നിശാന്തിനി കൊല്ലം എസ് പി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് കുട്ടിയുടെ അച്ഛനോട് ഇവിടെ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അല്പസമയത്തിനുള്ളിൽ റജി ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ കണ്ടെത്താൻ സാധിച്ചു അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് കല്ലുവാതിൽക്കൽ സ്വദേശി സലാഹുദ്ദീൻ എന്നൊരാളുടെ ഓട്ടോറിക്ഷ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സലാഹുദ്ദീനെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതികളെന്ന് കരുതുന്നവർ എവിടെ നിന്നാണ് ഈ ഓട്ടോറിക്ഷയിൽ കയറിയത് അതോടൊപ്പം തന്നെ ഇവർ പിന്നീട് ഇവിടെ എവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചു മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഈ നേരത്തെ തന്നെ രേഖാചിത്രങ്ങൾ വരച്ചിരുന്നു ഈ രേഖാചിത്രവുമായി സാമ്യമുള്ളവർ തന്നെയാണ് ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചത് മറ്റൊന്ന് ഈ കടയിലെ സ്ത്രീയുടെ ഫോണിൽ നിന്നായിരുന്നു ഇവർ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചതും പണം ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെ പ്രതികൾ ഉണ്ടായിരുന്നത് പാരിപ്പള്ളി മേഖലയിൽ തന്നെയാണ് കല്ലുവാതുക്കൽ പാരിപ്പള്ളി ആ ഒരു മേഖലയിൽ തന്നെയാണ് എന്നത് ഉറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് പോകുന്നുണ്ട് ഈ ഓട്ടോയിൽ സഞ്ചരിച്ചവർ എവിടെ നിന്നാണ് കയറിയത് അവർ തിരികെ എങ്ങോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങൾ അതായത് ആ മേഖല കേന്ദ്രീകരിച്ചാണ് കാരണം അവിടെ ഓട്ടോറിക്ഷ പ്രാദേശികമായി ഒരു ഓട്ടോയിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കില്ല കല്ലുവാതിൽക്കലുള്ള ഓട്ടോറിക്ഷയാണ് നേരത്തെ തന്നെ നമ്മൾ സ്ഥിരീകരിച്ചതാണ് ഈ വാഹനം കാറ് കല്ലുവാതിൽക്കൽ എത്തിയിരുന്നു എന്നത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ് പിന്നീട് വർക്കലയ്ക്ക് പോയി എന്ന ഒരു സൂചനയുണ്ട് ആ ഒരു മേഖലയിൽ തന്നെയാണ് ഈ കാറിന്റെ സാന്നിധ്യം കൂടുതൽ ഉണ്ടായിരുന്നത് ഓയൂർ മുതൽ ഇങ്ങോട്ട് പാരിപ്പള്ളി കല്ലുവാതുക്കൽ ആ ഒരു ചാത്തന്നൂർ മേഖല അത്രയും ഒരു മേഖലയിലാണ് ഈ വാഹനം സഞ്ചരിച്ചത് പ്രതികൾ കൂടുതൽ സമയം കേന്ദ്രീകരിച്ചത് മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു അതും ഇതേ കാറ് തന്നെയാണെന്നാണ് കരുതുന്നത് അതിന്റെ ആ വാഹനത്തിന്റെ സാന്നിധ്യവും ഇതേ പ്രദേശത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതികൾ കേന്ദ്രീകരിച്ചിരുന്നത് ഈ ഒരു സ്ഥലമാണ് പാരിപ്പള്ളി പരവൂർ വർക്കല കല്ലുവാതുക്കൽ തുടങ്ങി ഈ ഒരു മേഖലയിൽ തന്നെയാണ് ഇവർ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കിഴക്കനേലയ്ക്ക് അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് ഇവർ സാധനം വാങ്ങുന്നത് ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചു എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഇവർ എവിടെ നിന്ന് കയറി തിരികെ എവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങൾ 5 ദിവസമാകുന്നു ഇതുവരെയും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ പ്രതികളാര് വാഹനം എവിടെ ഇവർ തങ്ങിയതെവിടെ ഇവരുടെ മോട്ടീവ് എന്താണ് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ഇപ്പോഴും അതേപടി അവശേഷിക്കുന്നുണ്ട് നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ നിന്നിരുന്നു ഒരു കെയർ ടേക്കറുമായി വനിതാ നഴ്സിംഗ് കെയർ ടേക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പാലാ പത്തനംതിട്ട മേഖല കേന്ദ്രീകരിച്ച് ഇവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് നിയമനവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു നഴ്സിംഗ് സംഘടനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നോ അവിടെയൊക്കെയും ഈ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അച്ഛൻ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു ഫോൺ കണ്ടെത്തിയിരുന്നു പക്ഷെ അത് അദ്ദേഹം വിശദീകരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു ഫോൺ വാങ്ങിയപ്പോൾ ഈ ഫോൺ റൂമിൽ വെക്കുകയായിരുന്നു എന്ന കാര്യമാണ് സംഘടനാ നേതൃത്വവും അത് തന്നെയാണ് പറയുന്നത് ഇദ്ദേഹത്തിലേക്ക് അന്വേഷണം
പോകുന്നുവെന്നൊരു ആരോപണം പ്രതികളെ യഥാർത്ഥത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നുവെന്ന ആക്ഷേപം ഒരു വശത്ത് ഉയരുന്നു പക്ഷെ പോലീസ് വിശദീകരിക്കുന്നത് എല്ലാ ഭാഗവും നോക്കേണ്ടതുണ്ട് ഇതിന്റെ മോട്ടീവ് മറ്റെന്തെങ്കിലും കാര്യമല്ല ഈ നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൂടുതൽ പോലീസ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അച്ഛനിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു മറ്റു ചില വിവരങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു വലിയ തോതിൽ ആളുകൾക്ക് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്തേക്ക് കടക്കുകയും തട്ടിപ്പ് നടത്തി കടക്കുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്ത ഒരു യുവതിയെ കുറിച്ചും ചില വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല പല വിധത്തിലുള്ള സംശയമാണ് ഈ രേഖാചിത്രവുമായി സാമ്യമുള്ള ആള് എന്ന തരത്തിൽ ചിലർ നൽകുന്ന മൊഴികളാണ് ആ നിലയ്ക്കൊക്കെയും അന്വേഷണം നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ രണ്ട് ഓട്ടോറിക്ഷയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്ന് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആശ്രമ മൈതാനത്തേക്ക് വന്ന ഓട്ടോറിക്ഷ ആ ഓട്ടോയുടെ ഡ്രൈവർ നേരിട്ട് ഈസ്റ്റ് പോലീസിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു തന്നെ ലിങ്ക് റോഡിൽ നിന്നും തന്റെ വാഹനം വിളിക്കുകയായിരുന്നു അതിനുശേഷം ആശ്രമ മൈതാനത്തേക്ക് വന്നു അവിടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു അതെല്ലാം സ്ഥിരീകരിച്ച കാര്യങ്ങളാണ് വിദ്യാർത്ഥികളാണ് കുഞ്ഞിനെ ആദ്യം കണ്ടെത്തുന്നത് അതിന് സമീപത്തെ ബാറിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അത് ഒരു ഓട്ടോറിക്ഷയാണ് മറ്റൊന്ന് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആ വഴിയിൽ ഇവർ ഭക്ഷണ സാധനങ്ങൾ ബിസ്ക്കറ്റും നാളികേരവും അടക്കം സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പരിപ്പള്ളിക്ക് സമീപം ഒരു കടയിൽ നിർത്തിയതാണ് കിഴക്കനേലയ്ക്കും പരിപ്പള്ളിക്കും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് അത് നിർത്തിയത് ആ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഞാൻ വിനോദിലേക്ക് വരാം ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഡാൻ ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ച് നിർത്തിയത് രണ്ട് ഓട്ടോറിക്ഷകൾ അവർ ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്നു രണ്ടാമത്തെ ഓട്ടോറിക്ഷ കുട്ടിയെ ആശ്രാമ മൈതാനത്ത് കൊണ്ടിറക്കാനാണ് ആ ഓട്ടോറിക്ഷക്കാരൻ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കി താനാണ് അവിടെ ഇറക്കിയതെന്ന് മനസ്സിലാക്കിയപ്പോൾ നേരിട്ട് ഹാജരായി പോലീസിന് വിവരങ്ങൾ നൽകുകയായിരുന്നു പക്ഷേ ദാ ഈ സാധനം വാങ്ങാൻ പോയപ്പോൾ ഉപയോഗിച്ച ഓട്ടോറിക്ഷ ഒരുപക്ഷെ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അവിടുത്തെ പ്രാദേശികമായ സ്ഥലങ്ങളാണ് ഇങ്ങനെ ഒരു സാഹചര്യവും സമയവും ഒക്കെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ അത്തരമൊരു നീക്കം ഈ ഓട്ടോറിക്ഷക്കാരനിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികളുമായി ബന്ധമുള്ള ആളാണ് ഈ ഡ്രൈവർ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും പുതുതായി കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം ഇന്ന് ഈ റജിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അബിഗേൽ സാറായിയുടെ പിതാവ് റജിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി റൂറൽ എസ് പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടക്കുക പക്ഷേ ഇന്ന് തന്നെ അടിയന്തരമായി രണ്ട് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജന്റുമാരെ കൂടി ചോദ്യം ചെയ്യലിന് വേണ്ടി റൂറൽ എസ് പി ഓഫീസിൽ എത്തിച്ചേക്കും എന്നാണ് സൂചന അവരെ രണ്ടുപേരെ കൂടി ഈ സംശയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രണ്ടുപേരെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏജന്റുമാരെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത് എന്തായാലും നിലവിൽ രണ്ട് സാധ്യതകളാണ് ഈ ഓട്ടോയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് അതിലൊന്ന് ആ ഓട്ടോ ഡ്രൈവർ തന്നെ ആദ്യഘട്ടത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞിനെ കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന തരത്തിൽ തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല താൻ വെറും ഒരു ഓട്ടം പിടിച്ചപ്പോൾ അവർ ഒപ്പം പോവുകയായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു ഒന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് അത് മുഴുവൻ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം സത്യാവസ്ഥ പോലീസിനെ ബോധ്യപ്പെടുത്തിയതായിരിക്കും അതല്ല എങ്കിൽ പോലീസിന് മുമ്പിലുള്ള മറ്റൊരു സാധ്യത ബോധപൂർവം ഇത്തരത്തിലുള്ള അതായത് പോലീസിന്റെ അന്വേഷണം അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടി വളരെ കോൺഷ്യസ് ആയി നടത്തിയ ഒരു നീക്കമാണോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം ആ ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അന്ന് അന്വേഷണം അത്തരത്തിലേക്ക് നീങ്ങിയത് അദ്ദേഹം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കുന്നതടക്കമുള്ള നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നിരുന്നു അപ്പോൾ എന്തായാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇങ്ങനെ കസ്റ്റഡിയിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ രേഖാചിത്രത്തിലുള്ള ആളുകളും അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ സഞ്ചരിച്ച ആളുകളും ഒന്നായിരുന്നു എന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറും എന്തായാലും റജിയെ വിശദമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് റൂറൽ എസ് പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിനോടകം പലതവണ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഈ മാതാപിതാക്കളിൽ നിന്നടക്കം ശ്രമിച്ചിരുന്നുവെങ്കിലും ചോദ്യാവലി തയ്യാറാക്കിയുള്ള വിശദമായ ചോദ്യം ചെയ്യൽ നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം
ഇതിനോടകം തന്നെ ഇത്തരത്തിൽ അതായത് ഈ കുഞ്ഞിനെ കാണാതായതിന് തൊട്ടുപിന്നാലെ തന്നെ ആ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് അത് രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിലേക്ക് കടന്ന ഘട്ടത്തിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നോ? അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നോ? ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് റജിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾക്കെല്ലാം ആവർത്തിച്ച് നോ നോ എന്ന ഉത്തരം മാത്രമായിരുന്നു റജി നൽകിയിരുന്നത് എന്നതാണ് ഇന്ന് രാവിലെ വരെ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് അവരോട് അത്തരത്തിലുള്ള മറുപടിയായിരുന്നു റജി പറഞ്ഞിരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കേസിൽ എന്തായിരുന്നു ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ ഉദ്ദേശം എന്ന് വ്യക്തമാക്കുന്ന ഒരു വിവരങ്ങളും റജിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാത്ത പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. ആ ചോദ്യം ചെയ്യലിൽ ഈ കേസിൽ പ്രതികളിലേക്ക് നേരിട്ടെത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള തുമ്പുകൾ കിട്ടിയാൽ അത് കേസിൽ നിർണായകമായി മാറുന്ന ഒരു സാഹചര്യമായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തീർച്ചയായും വിനോദ് രണ്ട് റിക്രൂട്ടിംഗ് ഏജന്റുമാരെ കൂടി വിളിച്ചു വരുത്തുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം നേരത്തെ ഈ യു എൻ എയുടെ ജാസ്മിൻ ഷായും മറ്റും ചേർന്നിരുന്നു, സംഘടനയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നു. സമാനമായ നിലയിലുള്ളൊരു പ്രതികരണം കുട്ടിയുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ നീക്കം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രതികളിലേക്ക് പോലീസ് അടുക്കുന്നു എന്ന സൂചനകളാണോ വിനോദിന് അവിടെ നിന്ന് ലഭിക്കുന്നത്? ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്, ചില നിർണായക വ്യക്തികളെ ഉൾപ്പെടെ അങ്ങോട്ട് വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണോ മനസ്സിലാക്കുന്നത്? രേണുക, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രതികൾ പബ്ലിക്കുമായി ഇടപെടുമ്പോൾ അവർ അവരുടെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന വാഹനമോ അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള വാഹനമോ ഒഴിവാക്കി ഓട്ടോറിക്ഷകളിലാണ് സഞ്ചരിച്ചത്. അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്ന വഴിയിൽ കിഴക്കനയിലിൽ നിന്ന് ഈ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നത് അത് അവർ അവരുടെ കാറിൽ ചെന്നല്ല അവിടെ നിന്ന് വാങ്ങുന്നത്, മറിച്ച് ആ കാർ ഒഴിവാക്കി ഒരു സ്ത്രീയും ഒരു പുരുഷനുമായി അവിടെ ഓട്ടോയിലെത്തുകയും അവിടെ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങുകയും പിന്നീട് അതേ ഓട്ടോയിൽ തന്നെ മടങ്ങുകയുമാണ് ചെയ്തത്. ഈ ഓട്ടോയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആദ്യം ഇവർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഓട്ടോറിക്ഷയാണ്, അത് കല്ലുവാതിൽക്കൽ സ്വദേശിയുടേതാണ്. ഈ ഓട്ടോ ഡ്രൈവറെ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്, വിശദമായി അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവർ എവിടെ നിന്നാണ് ഓട്ടോയിൽ കയറിയത്, തിരികെ ഇവിടെ ഇറക്കി, ഇവർ പിന്നീട് ഏതെങ്കിലും വാഹനത്തിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. രണ്ടാമത്, ഇവർ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ തന്നെ ഏറ്റവും നിർണായകമെന്ന് കരുതാവുന്ന ഒരു നിമിഷം ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതാണ്. അത് ലിങ്ക് റോഡിൽ നിന്ന് ഓട്ടോ വിളിക്കുകയും കൊല്ലം നഗരത്തിലാണ് ആശ്രമ മൈതാനത്തേക്ക് വരികയും കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നു. ഈ ഓട്ടോ ഡ്രൈവറെയും നേരത്തെ തന്നെ കണ്ടെത്തുകയും അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നത് അവിടെ അവരെ ഇറക്കിയ ശേഷം അദ്ദേഹം പോവുകയായിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ കുറച്ച് സമയം ഓട്ടോ അവിടെ നിൽക്കുന്ന ആ ഒരു സാഹചര്യമുണ്ട്. എന്താണ് എന്ന ഒരു സംശയമുണ്ടായിരുന്നു, അവിടെ എന്തെങ്കിലും സംഭാഷണം ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ 200 രൂപ നോട്ടാണ് ഈ ഓട്ടോയിലുണ്ടായിരുന്ന സ്ത്രീ ഓട്ടോ ഡ്രൈവർക്ക് കൊടുക്കുന്നത്. 60 രൂപയുടെ ഓട്ടോ ആണ്, ബാക്കി അദ്ദേഹം ഈ ബാലൻസ് കൊടുക്കാൻ എടുത്തൊരു സമയമാണ് ആ വാഹനം അവിടെ കുറച്ച് സമയം ഹോൾഡ് ആയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണം അവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓട്ടോറിക്ഷ കൂടി കസ്റ്റഡിയിലാകുമ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ ചോദ്യം ചെയ്യലാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ നമ്മൾ ഈ കേസ് പരിശോധിക്കുമ്പോൾ, ഇവരുടെ ഒരു സഞ്ചാരം പരിശോധിക്കുമ്പോൾ, ഓയൂര്, പാരിപ്പള്ളി, കല്ലുവാതുക്കൽ ഈ ഒരു മേഖലയാണ് അവർ കൂടുതലും സഞ്ചരിച്ചിട്ടുള്ളത്. ആകെ നമുക്ക് കൊല്ലം നഗരവുമായി ബന്ധപ്പെടുത്തി ഇവരുടെ ഒരു യാത്ര ഇതുവരെയുള്ള തെളിവ് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ വന്ന സമയത്തുള്ള യാത്രയാണ്. അല്ലാതെ അവർ യാത്ര ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ തങ്ങിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് ഇവർ അതിനു മുൻപും ശേഷവും പ്രവേശിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇനിയും വെളിപ്പെടേണ്ട കാര്യമാണ്. പോലീസിനെ സംബന്ധിച്ച് ഇതുവരെയും ഈ സംഘത്തിലുള്ള ആളുകൾ ആരാണ്, ഇതിന്റെ മോട്ടീവ് എന്താണ്, ഈ വാഹനം എവിടെ, ഇവർക്ക് ഒരു വീട്ടിലേക്കാണ് കുട്ടിയെ കൊണ്ടുപോയതെന്ന് കുട്ടി തന്നെ പറയുന്നു, ആ സങ്കേതം എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇതുവരെ ഒരു കൃത്യമായ ഒരു ലീഡ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകൾ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, രേണുക ചോദിച്ചതുപോലെ തന്നെ ഈ സംഘടനയുമായി, അത് നഴ്സുമാരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് നേരിട്ടല്ലെങ്കിലും ഈ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നോ, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് ഇപ്പോൾ റിക്രൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടും കെയർടേക്കർ എന്ന നിലയിലും ഒക്കെയും ചില പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. അവരെയൊക്കെയും കൃത്യമായി ചോദ്യം ചെയ്യുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ്. കാരണം ഈ കുട്ടിയെ എന്തുകൊണ്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാൻ തിരഞ്ഞെടുത്തു? പ്രധാനം ഇതൊരു വലിയ സാമ്പത്തിക ശേഷിയുള്ളൊരു കുടുംബമല്ല,
സംശയങ്ങളൊക്കെ അന്ന് മുതൽ ഉയർന്നു കേൾക്കുന്നതാണ്. അത് ഇപ്പോഴും നിലനിൽക്കുന്നു. ഞാൻ വിനോദിലേക്കും ഡാനിലേക്കും വരാം. ഇന്ന് ചില നിർണായക നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു പെയിന്റിൽ രണ്ടിക ഈ സംഭവമുണ്ടായി 5 ദിവസം പിന്നിടുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടെ കൊല്ലം റൂറൽ SP ഓഫീസിൽ ഈ 6 വയസ്സുകാരി അബിഗൽ സാറ റജിയുടെ പിതാവ് റജിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോലീസ്. 10 മണിയോടെ ഇദ്ദേഹം ഹാജരാകുമെന്ന് തന്നെയാണ് വിവരം. ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പോലീസിനെ കുഴക്കുന്നത്. അതിൽ ഒന്ന്, ഇതിനോടകം ഈ പ്രതികളിലേക്ക് നേരിട്ട് എത്താൻ കഴിയുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ഇതുവരെ നടത്തിയ തിരക്കിട്ട മാരത്തൺ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വെല്ലുവിളി ഉണർത്തുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തോട് ആർക്കെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ റജി പ്രതിനിധാനം ചെയ്യുന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ, അദ്ദേഹം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് ഈ സംഘടനയുടെ, ആ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഈ നഴ്സുമാർ